കൊറോണ വൈറസിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കിഡ്സ്, വായു ആൻഡ് കൊറോണ എന്നുള്ള ടൈറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പഞ്ചാബ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടെ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ വായു എന്ന് പറയുന്ന ഒരു പവർഫുൾ ഹീറോ കുട്ടികൾക്ക് കൊറോണ വൈറസിനെ ധാരാളം അവയർനെസ് നൽകുകയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് തന്നെ വളരെയധികം ഒരു അവയർനെസ്സാണ്. എങ്ങനെ കൊറോണ വൈറസിനെ അതിജയിക്കാം? നമ്മുടെ കൈകൾ എപ്പോഴും വെള്ളം കൊണ്ട് നാം വൃത്തിയോടുകൂടെ കഴുകുക, നമ്മുടെ വൃത്തി നാം കാത്തു സൂക്ഷിക്കുക, സാമൂഹിക അകലം പാലിക്കുക, മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ സ്പർശിക്കാതിരിക്കുക, നമുക്കുള്ള രോഗമുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസുകൾ നാം ഫോളോ ചെയ്യുക എന്നുള്ളത് കൂടെ നമുക്ക് കൊറോണ വൈറസിനെ അതിജയിക്കാം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പഞ്ചാബ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്ക്രിപ്റ്റാണ്. നാം നമ്മുടെ വീട്ടിലേക്ക് അടുക്കുകയാണ്. ഇതിൽ കുട്ടികളാണ് മെയിൻ കഥാപാത്രം, അതുപോലെ തന്നെ ഒരു പവർ ഹീറോയും. കുട്ടികൾ ടി വിയിൽ കാണുന്നു കൊറോണ വൈറസ് ബ്രേക്കിംഗ് ന്യൂസ്. അങ്ങനെ അവർ പരസ്പരം ചോദിച്ചു, എന്താണ് കൊറോണ വൈറസ്? അവർ തൻ്റെ പിതാവിനോട് ചോദിക്കാൻ തുടങ്ങി, പപ്പ എന്താണ് കൊറോണ വൈറസ്? പിതാവ് ബിസി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്ന് മടങ്ങിയതിന് ശേഷം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അസംതൃപ്തരായ കുട്ടികൾ അവരുടെ പവർ ഹീറോ ആയ വായുവിനെ വിളിക്കുകയാണ്. അങ്ങനെ അവർ തീരുമാനിക്കുകയും വായുവിനെ വിളിച്ച് വരുത്തുകയും ചെയ്തു. അങ്ങനെ ആകാശത്തിൽ നിന്നിറങ്ങി വന്ന പവർ ഹീറോ അവരോട് ചോദിച്ചു, എന്തു പറ്റി? കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ടി വിയിൽ ഒരു ന്യൂസ് കണ്ടു കൊറോണ വൈറസ് എന്ന്, എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ് ഈ വൈറസ്? ഞങ്ങൾക്ക് ഒരു ഐഡിയയുമില്ല. അങ്ങനെ കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വൈറസ് എന്ന് പറയുന്നത് അണുക്കളാണ്. അവ വളരെയധികം ചെറിയ പകർച്ചവ്യാധികളുണ്ടാക്കുന്ന സൂക്ഷ്മമായ അണുക്കളാണ്. അവകൾ മനുഷ്യ ശരീരത്തിൽ പോലത്തെ ലിവിങ് ഓർഗാനിസംസ് അഥവാ ജീവജാലങ്ങളുടെ അകത്തേക്ക് പ്രവേശിച്ചാലാണ് അവക്ക് ജീവനുണ്ടാവുക. അങ്ങനെ ആ ജീവജാലങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അവയെ നശിപ്പിക്കുന്ന ഒരു അണുവാണ്, പകർച്ചവ്യാധിയായ അണുവാണ് കൊറോണ വൈറസ് എന്ന്. ആ കൊറോണ വൈറസിനെ കാണാൻ പറ്റുമോ എന്നായിരുന്നു രണ്ടാമത്തെ കുട്ടികളുടെ സംശയം. അപ്പോൾ കുട്ടികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും കൊറോണ വൈറസ് എന്നല്ല ഒരു വൈറസിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവ സൂക്ഷ്മ ജീവികളാണ്. ഇത് കേട്ട കുട്ടികൾ വീണ്ടും ചോദിക്കാനിടയായി, അപ്പോൾ ഈ കൊറോണ വൈറസ് എങ്ങനെയാണ് പകരുന്നത്? ഒന്ന് വ്യക്തമാക്കി തരാമോ? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വൈറസുകൾക്ക് ഒരിക്കലും സ്വയം ചലിക്കാനോ പരക്കാനോ സാധിക്കുകയില്ല. മറിച്ച് നാം അവയെ സ്പർശിക്കുമ്പോൾ ആ സ്പർശന മുഖേനയാണ് ഇവ സ്പ്രെഡാകുന്നത്. നമുക്കുള്ള ജലദോഷമുണ്ടെങ്കിൽ നാം അവിടെ തൊടുകയും അവിടെ സ്പർശിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിന് ശയിക്കാൻ കൊടുത്താൽ അത് നമ്മിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിലേക്ക്, അങ്ങനെ ഒരു സമൂഹത്തിന് ഒന്നടങ്കം തന്നെ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ വൈറസ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറസുകൾ പകരുന്ന മറ്റുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വായുവിലൂടെ എയറിലൂടെയും ഈ വൈറസുകൾ ഇങ്ങനെ പകരാനുള്ള സാധ്യതയേറെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് രക്ഷിതാക്കന്മാരും ടീച്ചേഴ്സും ഡോക്ടേഴ്സും എല്ലാം കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ചുമക്കുമ്പോഴും ജലദോഷമുണ്ടാവുകയും നിങ്ങൾ നിങ്ങളുടെ വായയും മൂക്കും പൊത്തിപ്പിടിക്കണമെന്ന്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു വൈറസിൻ്റെ സ്പ്രെഡ്നെസ് ഒഴിവാക്കാൻ പറ്റുമെന്ന്. അല്ല, ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ വന്നാൽ എന്താണ് പ്രശ്നം? അവൾ എന്താണ് ചെയ്യുക? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഈ ഒരു വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവിടെയുള്ള മനുഷ്യൻ്റെ കോശങ്ങളുണ്ട്, ആ കോശങ്ങളെ ഇവ ചെന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത്. അങ്ങനെ ഈ വൈറസുകൾ അവിടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വളരുകയും ഒന്നിൽ നിന്നും മറ്റൊന്നായി അനുമിതം മില്യൺ കണക്കിന് വൈറസുകൾ അവിടെ ഉൽപ്പാദിക്കപ്പെടുകയും അങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ ഇവ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരം വൈറസാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത് എന്ന് പവർ ഹീറോയായ വായു കുട്ടികൾക്ക് വളരെയധികം നല്ല രൂപത്തിൽ വിശദീകരിച്ചു കൊടുത്തു. ഈ വൈറസ് രോഗം വന്നാൽ നാം രോഗിയാകുമോ അഥവാ വല്ല പ്രശ്നമുണ്ടോ? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അതെ. കാരണം നമ്മുടെ മനുഷ്യരീരത്തിലുള്ള സെൽഫ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, അഥവാ നമ്മുടെ പുറത്തു നിന്ന് വല്ല അണുക്കളും വന്നാൽ അവയെ തടയുന്ന നമ്മുടെ ശരീരത്തിലുള്ള ധാരാളം റെഡ് ബ്ലഡ് സെൽസുമുണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസുമുണ്ട്. ഈ ഒരു കോശങ്ങൾ നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സെൽഫ് ഡിഫൻസ് മെക്കാനിസം നഷ്ടപ്പെടുകയും അങ്ങനെ നമ്മുടെ ശരീരം ആകെ തളർന്നു പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ട കുട്ടികൾ വളരെയധികം ഭയപ്പാടോടുകൂടെ ചോദിച്ചു, ഈ കൊറോണ വൈറസ്
മറ്റുള്ള വൈറസിൽ നിന്നും എന്ത് പ്രത്യേകതയാണുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഈ വൈറസ് എന്ന് പറയുന്നത് കൊറോണ വൈറസും വൈറസും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇവയ്ക്കെല്ലാത്തിനും കാരണം അല്ലെങ്കിൽ രോഗമുണ്ടാകുന്നത് ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ധാരാളം സാധാരണ രൂപത്തിലുള്ള ജലദോഷം, ചുമ, പനി പോലത്തെ സിംറ്റംസ് തന്നെയാണ് ഈ കൊറോണ വൈറസ് കാണിക്കുള്ളൂ. വൈറസുകളിൽ നിന്ന് വ്യത്യസ്തമല്ല കൊറോണ വൈറസ് എന്ന്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ കൊറോണ വൈറസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഈ കൊറോണ വൈറസിൻ്റെ ലക്ഷണങ്ങൾ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്നാമതായി പറയുന്നത് കഫ് ആൻഡ് കോൾഡാണ്, അഥവാ ചുമയും ജലദോഷമാണ് ഒന്നാമത്തെ ഇതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് കഫ് ആൻഡ് കോൾഡ് ആകുന്നു. രണ്ടാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ഫീവറാണ്, നമുക്കെല്ലാവർക്കും അറിയാം പനിയാണ്. ഈ പനിയാണ് കൊറോണ വൈറസിന് മറ്റൊരു ലക്ഷണം. പിന്നീട് നമുക്ക് അസഹ്യമായ തലവേദന, ഹെഡേക്ക്, തലവേദനയും മറ്റൊരു ലക്ഷണമാണ്. പിന്നെ നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലം, നമ്മുടെ വായു നാം ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രോബ്ലംസുകളും മറ്റൊരു ലക്ഷണമാണ്. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് ഡ്രൈ കഫ്, അഥവാ വരണ്ട ചുമ എന്നൊക്കെ പറയും. അഥവാ വരണ്ട ചുമയും അതുപോലെ തന്നെ ശ്വസന പ്രക്രിയയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും തലവേദനയും പനിയും ചുമയും ജലദോഷവും ഒക്കെ തന്നെയാണ് ഈ കൊറോണ വൈറസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണേ, ചുമ, ജലദോഷം, തലവേദന, പനി, വരണ്ട ചുമ പോലത്തെ നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസുകൾ, ഇതൊക്കെയാണ് കൊറോണ വൈറസിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പറയുന്നത്. പക്ഷേ മനസ്സിലാക്കണം, ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന മുമ്പ് തന്നെ കൊറോണ വൈറസ് മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ സ്റ്റേ അറ്റ് ഹോം ആൻഡ് ഡിഫീറ്റ് ദി കൊറോണ. അപ്പോൾ അവർ ചോദിച്ചു, ടി വിയിലൂടെ ധാരാളം വാർത്തകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഒന്നൊരിക്കലും സേഫ് അല്ലേ, നാം സുരക്ഷിതരല്ലേ എന്ന് കുട്ടികളോട് നിഷ്കളങ്കമായി ചോദിച്ചപ്പോൾ പവർ ഹീറോ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരിക്കലും ഈ കൊറോണ വൈറസിനെ പറ്റി പേടിക്കേണ്ടതില്ല, മറിച്ച് അവകളെ പ്രിവെൻറ്റ് ചെയ്യാൻ നാം ധാരാളം ടെക്നിക്സുകൾ ഉപയോഗിച്ചാൽ മതി. സിമ്പിൾ പ്രിവെൻഷൻ സ്റ്റെപ്സ്, കൊറോണ വൈറസിനെ തടയാനുള്ള സിമ്പിളായ പല മാർഗങ്ങളുമുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കുട്ടികളിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ചൈനയിൽ ധാരാളം പേര് ഈ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് ധാരാളം രാജ്യങ്ങളിലേക്കും നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ധാരാളം പകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, ജാഗ്രത പുലർത്തുക. കാരണം കൊറോണ വൈറസിൻ്റെ മരണ നിരക്ക് എന്ന് പറയുന്നത് 2%, അഥവാ 1000 പേര് മരിച്ചാൽ അതിൽ 2 പേരെ മരണപ്പെടുകയുള്ളൂ. മുമ്പത്തെ കാലത്തുണ്ടായ ധാരാളം വൈറസുകളുണ്ട്, ആ വൈറസ് ഉദാഹരണം സാർസ് എന്ന് പറയുന്ന വൈറസിൽ 10% വരുന്ന മരണ നിരക്ക്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്വൈൻ ഫ്ലൂ, അതിൽ 4.5%. എബോള ഇതിന് മുകളിലാണ്. അപ്പോഴാണ് കുട്ടികൾ കാര്യം മനസ്സിലായത്, വൈറസ് എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല, പണ്ടും പഴയ കാലത്തും ധാരാളം വൈറസ് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ കൊറോണ വൈറസിനെ അത്ര പേടിക്കേണ്ടതില്ല അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊറോണ വൈറസിനെ പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് ജാഗ്രതയാണ് വേണ്ടത്, മുൻകരുതലാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊറോണ വൈറസിനെ നമുക്ക് തടുക്കുക, എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളുണ്ട്, അതിലേക്കാണ് അടുത്ത സ്റ്റെപ്പ് പോകുന്നത്. കൊറോണ വൈറസിനെ ഡിഫീറ്റ് ചെയ്യാൻ, അതിജയിക്കാനുള്ള മാർഗങ്ങൾ വളരെ വ്യക്തവും സുതാര്യവുമാണ്. നമുക്ക് ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ കൊറോണ വൈറസിനെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് അതിജയിക്കാൻ സാധിക്കും. അതിനുള്ള സിമ്പിളായ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ പവർ ഹീറോ ആയ വായു അവർക്ക് വളരെയധികം സ്പഷ്ടമായി വ്യക്തമാക്കി കൊടുത്തു. കൊറോണ വൈറസിൻ്റെ സിംറ്റംസ് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമുക്ക് കൊറോണ വൈറസിനെ എങ്ങനെ അതിജയിക്കാമെന്ന് നോക്കാം. ഒന്നാമതായി കൊണ്ട് പറയുന്നത്, സ്വന്തം നിങ്ങൾ വൃത്തി കാത്തു സൂക്ഷിക്കണം, എന്നാൽ നിങ്ങൾ മാത്രമേ കൊറോണ വൈറസിനെ അതിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് നമ്മുടെ പകർച്ചവ്യാധിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നമുക്ക് ഈ കൊറോണ വൈറസ് എന്ന ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണം, ഈ പകർച്ചവ്യാധിനെ കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി ഒന്നാമതായിക്കൊണ്ട് നിങ്ങൾ വൃത്തി കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഈ വൈറസ് കൊറോണ എന്നല്ല, മറ്റുള്ള എല്ലാ വൈറസിനെയും ഈ സിമ്പിളായ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിനെ അതിജയിക്കാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് നിങ്ങൾ വൃത്തി കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ കൈകൾ സാനിറ്റൈസറോ അല്ലെങ്കിൽ മറ്റുള്ള ഹാൻഡ് വാഷോ സോപ്പുകളോ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും നിങ്ങൾ കഴുകുക. എന്നാൽ നിങ്ങൾക്ക് കൊറോണ വൈറസ് എന്ന് അല്ലെങ്കിൽ ഏത് വൈറസിനെ തന്നെ നിങ്ങൾക്ക് അതിജയിക്കാൻ സാധിക്കും. നമ്മൾ എങ്ങനെയാണ് കൈകൾ കൊണ്ട് ഈ അണുക്കളെ കൊല്ലുക എന്നായി മറ്റൊരു കുട്ടിയുടെ സംശയം. ആ കുട്ടിയുടെ സംശയത്തിന്
ഈ ഒരു പവർ ഹീറോ ഉത്തരം കൊടുക്കുകയാണ്. കാരണം ഈ കൊറോണ വൈറസിനെ എന്ന് പറയുന്ന വൈറസുകളും അണുക്കളും ബാക്ടീരിയകളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നാം നമ്മുടെ കൈകളെല്ലാം വളരെയധികം സൂക്ഷ്മമായി നമ്മുടെ കൈകളെല്ലാം കഴുകുമ്പോൾ ഈ സൂക്ഷ്മജീവികളെല്ലാം മരിച്ചു പോവുകയും ചത്തുപോവുകയും ചെയ്യും. അങ്ങനെ എന്നാൽ നിങ്ങൾ കൈ കഴുകാൻ തന്നെ 7 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അഥവാ കൈ കഴുകാൻ 7 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സാധാരണ പോലത്തെ കൈ കഴുകലല്ല. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഇരു കൈകളും നിങ്ങൾ കഴുകുക. ഇരു കൈകളും നിങ്ങൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകളാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലാക്കിയില്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇരു കൈപ്പത്തികളുണ്ടല്ലോ, പാമുകൾ, ആ ഇരു കൈപ്പത്തികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കഴുകുക. വലത് കൈ കൊണ്ട് ഇടത് കൈയും ഇടത് കൈ കൊണ്ട് വലത് കൈയും നിങ്ങൾ നല്ല രൂപത്തിൽ ആ സോപ്പും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയായി വ്യക്തമായി നിങ്ങൾ കഴുകുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിരലുകൾക്കിടയിൽ നല്ല രൂപത്തിൽ നിങ്ങൾ കഴുകുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈയുടെ വിരൽ തുമ്പുകളുണ്ടാകും, ആ വിരൽ തുമ്പുകളെയും നിങ്ങൾ നല്ല രൂപത്തിൽ വൃത്തിയായി കഴുകുക. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരു കൈകളുടെയും പിൻവശം, ഇപ്പോൾ ഉൾവശം നമ്മൾ കഴുകിക്കഴിഞ്ഞു, വിരലുകളും കഴുകി, വിരൽ തുമ്പുകളും കഴുകി, ഇനി കൈയിൻ്റെ പിൻവശവും ഇതുപോലെ വൃത്തിയായി കഴുകുക. നെക്സ്റ്റ് നമ്മുടെ റിസ്റ്റാണ്, നമ്മുടെ രണ്ട് കൈയുടെയും റിസ്റ്റ് നല്ല രൂപത്തിൽ നാം കഴുകുക. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇരു കൈകളും കഴുകിക്കഴിഞ്ഞു, ഇനി നാം ടൗവൽ കൊണ്ട് ഈ ഇരു കൈകളും നാം നല്ല രൂപത്തിൽ ഇതിനെ തുടക്കുക. ഇത് ഈ രൂപത്തിലുള്ള 7 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ കൈകൾ കഴുകേണ്ടത് എന്ന് അദ്ദേഹം കുട്ടികൾക്ക് വ്യക്തമായി കൊടുത്തു. അങ്ങനെ കുട്ടികളെല്ലാം മനസ്സിലാക്കി. ഇങ്ങനെയുള്ള വഴികൾ നാം സൂക്ഷിച്ചാൽ നമുക്ക് കൊറോണ വൈറസിനെ ഇല്ലാതാക്കാം. മറ്റൊരു കാര്യം, നാം മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ, നാം സലാം പറയുമ്പോൾ, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നാം കൈകൾ കൊടുക്കാതെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഹലോ അല്ലെങ്കിൽ ഹായ് പോലത്തെ അഭിവാദ്യം ചെയ്യുമ്പോഴും കൈകൾ കൊടുക്കാതിരിക്കുക. മറ്റുള്ള ഏത് ആരാധന രൂപത്തിലുള്ള നമ്മുടെ അഭിവാദ്യമാണെങ്കിലും കൈകൾ കൊണ്ട് സ്പർശിക്കാതെ നമസ്തേ പോലത്തെ ധാരാളം ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യുക. ഒരിക്കലും ഈ കാണിച്ചതുപോലെ നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്, പരസ്പരം തോളിൽ ചേർന്ന് നടക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടായി കൊറോണ വൈറസിനെ അതിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തൊക്കെയാണ് ഈ നിങ്ങൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ? ഞാൻ ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്ന ഓഡിയൻസ് ചോദിക്കട്ടെ, നമ്മുടെ ഈ കൊറോണ വൈറസിനെ അതിജയിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഞാൻ പറഞ്ഞല്ലോ വീടിലൂടെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൃത്തി കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ഇരു കൈകളും ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ നല്ല സോപ്പുകൾ, ഹാൻഡ് വാഷുകൾ തുടങ്ങിയത് കൊണ്ട് ഞാൻ കഴുകുക. രണ്ടാമത്തെ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മാസ്ക് ധരിക്കണം, പക്ഷേ എപ്പോഴും ധരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വല്ല കഫ്, ചുമ, ജലദോഷം പോലത്തെ നിങ്ങളുടെ റെസ്പിറേറ്ററി ശ്വസനമായ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്താവുക, മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ക്രൗഡ് ഏരിയ അഥവാ ജനങ്ങൾ കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുക നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാസ്ക് ധരിക്കേണ്ടതുള്ളൂ. കാരണം നമുക്കറിയാം, ഇന്ന് പൊതുജനങ്ങളിൽ വളർന്നൊരു ശീലമാണ് മാസ്ക് ധരിക്കുക എന്നുള്ളത്. സയൻറ്റിഫിക്കലി ഒരു പ്രശ്നവുമില്ലാത്ത ഒരു വ്യക്തിക്ക് മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. അഥവാ ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടാൽ, വരുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ നല്ല വ്യക്തിയായി കൈകളെല്ലാം സൂക്ഷിച്ച് കഴുകുക എന്നുള്ളത്. ഞാൻ തുടക്കത്തെ പറഞ്ഞു, ഡിഫീറ്റ് ദി കൊറോണ ബൈ സ്റ്റേ ഇൻ ദി ഹോം. നിങ്ങൾ ഒരു ദിവസമല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ ഗവൺമെൻറ്റിൻ്റെ പുഷ് ഇല്ലാതെ തന്നെ സ്വമേധയ നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കൊറോണ വൈറസിനെ അതിജയിക്കാൻ വേണ്ടി നിങ്ങൾ സാമൂഹികമായ ഡിസ്റ്റൻസ്, സോഷ്യൽ ഡിസ്റ്റൻസ് കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മാസ്കുകൾ അങ്ങനെ ധരിക്കേണ്ടത് ആവശ്യമില്ല എപ്പോഴും. നെക്സ്റ്റ്, എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസ്? അഥവാ 1 മീറ്ററെങ്കിലും നമുക്കറിയാം ജലദോഷമുള്ള അളിഞ്ഞാം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ട്രാവലുകൾ, ടൂറുകളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സാമൂഹികമായി കൂടിക്കലരുന്ന പ്ലേസുകൾ, ഇവൻറ്റുകൾ, ഫംഗ്ഷനുകൾ, അതൊക്കെ താൽക്കാലികം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൊറോണ വൈറസിനെ ഒറ്റക്കെട്ടായിക്കൊണ്ട് നമുക്കിതിനെ തകർക്കാൻ സാധിക്കുകയുള്ളൂ. സോ കൊറോണ വൈറസിനെ തടയാൻ നമുക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് തടയാം.
സോ സ്റ്റേ ഹോം ആൻഡ് ഡിഫീറ്റ് ദി കൊറോണ ആൻഡ് നമുക്ക് പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഇപ്പോൾ ആവശ്യം. വൃത്തിയും അതുപോലെ തന്നെ സാമൂഹിക ഡിസ്റ്റൻസ് നാം കീപ്പ് ചെയ്തുകൊണ്ട് കൊറോണയെ നമുക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കാൻ ആകട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈയൊരു വൈറസിനെ പറ്റിയിട്ടുള്ള വളരെ ഒതൻറ്റിക്കായ കേരള ഗവൺമെൻറ് പോലത്തെ ഇപ്പോൾ ഇറക്കുകയുണ്ടായി. എന്നാൽ ഇത് ഇന്ത്യൻ ഗവൺമെൻറ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഈ കാണുന്ന പ്രൊഫസർ നടത്തിയ ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരം